എല്ലാവർക്കും സ്വാഗതം. നാളത്തെ സ്വർണ്ണവില അറിയാൻ വേണ്ടിയിട്ട് വളരെയധികം ആകാംക്ഷയോടെ നിൽക്കുകയാണ് നിങ്ങളെല്ലാവരും എന്നറിയാം. അതിലേക്ക് വരാം. അതേപോലെ ഇനി അങ്ങോട്ട് സ്വർണ്ണവില കൂടുമോ, സ്വർണ്ണം വിൽക്കണോ വാങ്ങണോ, എന്താണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സംഭവവികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്താണ് ഇന്ത്യറിയറിന് പറയാനുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയേണ്ടി വരും. അതിലേക്കാണ് വരുന്നത്. അതിന് മുമ്പ് എല്ലാവരും പറയാനുള്ളത്, വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അത് നിങ്ങൾക്ക് സ്വർണം വിൽക്കണം അതോ വാങ്ങണം എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കും. അതുവഴി നിങ്ങൾക്ക് വൻ ലാഭം ഉണ്ടായേക്കാം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തം കാണുക, എങ്കിലേ മനസ്സിലാവുള്ളൂ. ഇവിടെ ഒന്നുള്ള ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂവും പിന്നെ ഒന്ന് സെൻട്രൽ ബാങ്കിൻ്റെ റേറ്റ് ഹൈക്കും. ഇപ്പോൾ പുതിയൊരു സംഭവവികാസങ്ങളുണ്ടായിട്ടുണ്ട്. ബ്രിട്ടീഷ് മാർക്കറ്റുകളാകെ ആകപ്പാടെ ഗുലുമാലയായി കിടക്കുകയാണ്. ബ്രിട്ടീഷ് മാർക്കറ്റിലെ ഒരുവിധം ഫിനാൻഷ്യൽ മാർക്കറ്റുകൾക്കൊക്കെ ആകപ്പാടെ റിസസ്റ്റൻ്റെ ഭയം വന്നിട്ടുണ്ട്. ഇന്ദ്രയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ റിസസ്റ്റൻ വരാൻ പോകുന്നുണ്ട്, അതുകൊണ്ട് ആരും ഗോൾഡ് വിറ്റ് ഒഴിവാക്കരുതെന്ന് ഇന്ദ്രയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങോട്ട് ആടി വിളികയാണ് എല്ലാ നിലക്കും. അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ തീരുമാനിക്കുക? അതിൻ്റെ കൂടെ തന്നെ ലിമാൻ എന്ന് പറയുന്ന റഷ്യ പോ അവിടെ നിന്ന് പുടിൻ പറഞ്ഞു സെപ്പറേഷ്യ ലുഹാൻസ്കും അതേപോലെ ദൊനെസ്ക് റീജിയൻസിലെ ലുഹാൻസ്കും എന്താണ് സ്ഥലങ്ങളുടെ പേര് പറഞ്ഞല്ലോ, ലുഹാൻസ്കും സെപ്പറേഷ്യ അങ്ങനെ രണ്ട് മൂന്ന് ഏരിയാസൊക്കെ ഇവരെ വാഗാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറന്നുപോയി. ഇനി നാല് പേര് ഓ എന്താ പറയുക, ഞാൻ ആലോചിച്ച് കഴിഞ്ഞാൽ വീഡിയോ ലെങ്ത് കിട്ടും. ആലോചിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടാതുകൊണ്ട് അതല്ലേ ഇന്ദ്രൻ്റെ ടാർഗറ്റിലേ ഈ ഗോൾഡ് എങ്ങോട്ട് പോകുക എന്നുള്ളതില്ല ആ ഒരു പഠനത്തിലേക്ക് ഇന്ദ്രൻ പെട്ടെന്ന് പോയത്. അപ്പോൾ എന്തായാലും ലിമാന് എന്താണ് ഇതിൽ പെട്ട ഈ പ്രവിശ്യ നാല് പ്രവിശ്യകളിൽ പെട്ടൊരു പ്രധാനപ്പെട്ടൊരു നഗരമായിരുന്നു അത്. റഷ്യൻ സേനയിൽ നിന്നും ഉക്രൈൻ തിരിച്ചു പിടിച്ചിട്ടുണ്ട് എന്നാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. അപ്പോൾ അവിടെ അന്വേഷണം ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇനിയും അവർ ഉക്രൈൻ പിടിച്ച സ്ഥലത്തേക്ക് ഇനിയും കയറാനുള്ള പരിപാടി തന്നെയാണുള്ളത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുദ്ധം പൊടിവാറും, അതിൻ്റെ കൂടെ തന്നെ റഷ്യ മറ്റുള്ള എന്തെങ്കിലും വെപ്പൻസ് ഉപയോഗിക്കോ എന്നുള്ളൊരു പേടിയുണ്ട്. ന്യൂക്ലിയർ വെപ്പൻസ് അല്ലെങ്കിൽ മറ്റുള്ളതൊക്കെ അതവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഉള്ളതെന്ന് വെച്ചാൽ ആൾറെഡി വാൾസ്ട്രീറ്റും അതേപോലെ മെയിൻ സ്ട്രീറ്റ് വിദഗ്ധരുടെ ഇത് വന്നിട്ട് മെയിൻ സ്ട്രീറ്റ് പിന്നെ എപ്പോഴും ഉയരുന്ന പറയാറുള്ളൂ, അത് കുറേ ഒന്നും പറയാൻ വളരെ അപൂർവം. അപ്പോൾ ഈ വാൾസ്ട്രീറ്റ് വിദഗ്ധർ നെക്സ്റ്റ് വീക്കിൽ അവർ ഉയരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതിൽ വലിയ അർത്ഥമൊന്നുമില്ല. അവർ കുറയുകയാണെങ്കിൽ ആ പോകുന്ന വണ്ടിക്ക് കുറഞ്ഞു പറയും, അതിന് മുമ്പത്തെ ആഴ്ച ഉയർന്നിട്ടുണ്ടെങ്കിൽ അഞ്ഞ് ഉയരും പറയും, അത്രയേ ഉള്ളൂ വാൾസ്ട്രീറ്റ് എന്നൊക്കെ പറയുന്ന അഗ്രഗണ്യന്മാരുടെ കാര്യം. അവരിപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ തകർന്നടിയും പറഞ്ഞു, ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ഉയർന്നില്ലേ, അപ്പോൾ അത്രേ ഉള്ളൂ. അത് നോക്കണ്ട, എന്തായാലും പറഞ്ഞതേ ഉള്ളൂ. വാൾസ്ട്രീറ്റിൻ്റെ ഒപ്പീനിയനിൽ അങ്ങനെ ഉയരും എന്നുള്ളതുണ്ട് സ്റ്റേറ്റ് കൂടിയും. അതിൽ ഈ ഒരു എന്താ വെച്ച് കഴിഞ്ഞാൽ രണ്ടര വർഷത്തെ ഫ്രഷ് ലോക്ക് ശേഷം അതായത് 1625 ആ റേഞ്ചിലേക്ക് വന്ന ശേഷം ഗോൾഡ് 1661 40 ദിവസം ഡോളറിൻ്റെ ഒരു ഇതല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിൽക്കാനുള്ള ആളുകളൊക്കെ വെയിറ്റ് ചെയ്യുക, ഒരിക്കലും വിറ്റ് ഒഴിവാക്കേണ്ട. കാരണം എന്തല്ലോ, പല ആളുകളും അയ്യോ സ്വർണ്ണം എവിടെക്ക് എത്തിയിട്ടില്ലല്ലോ, ഉയർത്തിലേക്ക് എത്തില്ലല്ലോ എത്തില്ലല്ലോ എന്നിങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ് ഈ ഗോൾഡുള്ള ആൾക്കാർ. എന്തറിയും, ബൈയിങ് ഗോൾഡ് ഡോണ്ട് ട്രൈ ടു സേവ് കറൻസി, സേവ് ഗോൾഡ് ഫിസിക്കലി ലീഗലി എന്ന് എന്തറിയില്ല എപ്പോഴും ഇങ്ങനെ പറയാറുണ്ടല്ലോ. അപ്പോൾ ഇവരൊക്കെ പറയും എന്താ നമ്മൾ വെച്ച് ഒരു 20% അടുത്ത് 15% അടുത്ത് എന്താ രൂപയുടെ തകർച്ച, ഭയങ്കര തകർച്ച. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 10 ലക്ഷം ഉള്ള ആളാണ് ഏകദേശം 200,000 10 ലക്ഷം ഒരാൾ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ 2 ലക്ഷം ഏകദേശം ഇല്ലാതായി പോയി. അപ്പോൾ ഇൻഫ്ലേഷൻ ഹെഡ്ജ് ഗോൾഡിൽ ഇപ്പോൾ പ്രതിഫലിച്ചിട്ടില്ല എന്നുള്ളത് വേറെ ഗോൾഡിലേക്ക് അത് വരും കേട്ടോ. കാരണം ഈ അതിന് മുമ്പത്തെ പ്രതിഫലിച്ചിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ 22 രൂപ ആയതിനു ശേഷം ഇപ്പോൾ 82 അടുത്തൊക്കെ എത്തിയല്ലോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഭയങ്കരമായ രീതിയിൽ മാറ്റണം വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ 2 84 ആയി കഴിഞ്ഞാൽ എന്തായി, അത് ഏകദേശം എന്തായി 84-86 20% അടുത്തൊക്കെ എത്തണമെങ്കിൽ. അങ്ങനെ തകർച്ച സംഭവിക്കുമ്പോൾ എന്തായാലും ഇപ്പോൾ 10 ലക്ഷം ഉള്ള ആളടുത്ത് 2 ലക്ഷം പോയി, എന്തായാലും 15 ലക്ഷം പോയി ഏകദേശം, അങ്ങനെ 15 ലക്ഷം പോയ പോലെ. അപ്പോൾ സോറി 1.5 ലക്ഷം രൂപ പോയി, 10 ലക്ഷം ഒരാൾ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1.5 ലക്ഷം രൂപ പോയി. അപ്പോൾ ഒരു 10 ലക്ഷൻ്റെ കാര്യം എന്തെങ്കിലും പറയുന്നത്, 10,000 രൂപ എടുത്ത് വെച്ചാൽ എൻ്റെ 1,500 രൂപ പോയി. അത് ഗോൾഡിലാണെങ്കിൽ അത് പോയില്ല എന്ന് എന്തെങ്കിലും പറയുന്നത്, ടാക്സ് മണിക്കൂറും ജി എസ് ടി ഒക്കെ പാടെ അതുണ്ട് കേട്ടോ, വേറെ കാര്യം. ഐ മീൻ ലോങ് ടേം പെർസ്പെക്റ്റീവിലാണ് എന്തെങ്കിലും ഇത് പറയുന്നത്. അപ്പോൾ അത്രമാത്രം നഷ്ടപ്പെടുന്നുണ്ട് കറൻസിയുടെ വാല്യൂ. ഇൻഫ്ലേഷൻ ഹെഡ്ജ് ഗോൾഡ് കാണിക്കും, അത് ഗോൾഡും എൻ്റെ കയ്യിലും, അതായത് ആ ഒരു ടേണിങ്ങിലാണുള്ളത്. അപ്പോൾ അത് ഗോൾഡ് വിറ്റ് ഒഴിവാക്കേണ്ടതെന്ന് എന്തെങ്കിലും പറഞ്ഞു വരുന്ന ഒന്ന്, വെറുതെ വിറ്റ് ഒഴിവാക്കേണ്ട, ലോങ് ടേമിലേക്ക് ഉയരും. അപ്പോൾ 37,200 ആണ് ഇപ്പോൾ ഉള്ളത് 4,650. അപ്പോൾ 4,650 ഗ്രാമിനും 37,200 ഗ്രാം പവനുമുള്ള ഈ ഒരു പ്രൈസിൻ്റെ താഴെ ഗോൾഡ് നമുക്ക് ഇപ്പോൾ ഒരു ഫോർകാസ്റ്റർ എന്ന നിലക്ക് ഇതിൻ്റെ താഴെ വാങ്ങാൻ കിട്ടും എന്നാൽ പറയുള്ളൂ. പക്ഷേ അത് പേടി വരുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കിട്ടും കേട്ടോ, വാങ്ങാൻ കിട്ടും, അതാണ്. അതുകൊണ്ട് വാങ്ങാനുള്ളവർ വെയിറ്റ് ചെയ്യുക,
പക്ഷേ എന്താ പറയുക, വിൽക്കാനുള്ള ആളുകൾ ആരും വിൽക്കണ്ടേ. കാരണം ഇത് താഴേക്ക് വന്നാൽ ഇത് രൂപ തകർന്നിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള മാർക്കറ്റുകളിൽ അങ്ങോട്ട് എന്താ പറയുക, അപ്പോൾ ഈ തന്നെ കുറയും കുറയും തകർന്നടി എന്ന് പറയുന്നവരൊക്കെ ജസ്റ്റ് ആകും മലത്തും. അവരെന്താ പറയുക, ആ ബോണ്ട് ലിഫ്റ്റ് ബോണ്ട് കൂടുതൽ വാങ്ങി മറ്റേത് വാങ്ങി അത് വാങ്ങി എന്ന് പറഞ്ഞിട്ട് പഴയത് പറഞ്ഞതല്ലേ എന്നുണ്ട്. അപ്പോൾ ഇനിയൊരു തകർച്ച ഒരു കിട്ടുകയാണെങ്കിൽ ഒരു 37 താഴേക്കൊക്കെ പോകുമ്പോൾ തന്നെ നമ്മൾ 36,800 36,640 കിട്ടുകയാണെങ്കിൽ വേഗം അത് വാങ്ങുന്നത് തന്നെയാണ് സേഫ്റ്റി. അല്ലാതെ 1,500 പോകുന്ന വരുതി നിൽക്കണ്ട. ഫ്രഷ് ലോകൾ വാങ്ങുമ്പോൾ പോയി വാങ്ങുന്നതിന് കുഴപ്പമില്ല. എന്തായാലും ഇപ്പോൾ 35,200 ഒന്ന് താഴെ കിട്ടുമെന്ന് നോക്കുക. വാങ്ങുന്നത് വെയിറ്റ് ചെയ്യുക, വിൽക്കാനുള്ളവർ എന്തായാലും വെയിറ്റ് ചെയ്യുക. തകർന്നാലും അവിടെ രൂപ ഡോളർ ശക്തിപ്പെട്ടാലും ഇവിടെ രൂപ നമുക്ക് അത് രൂപയിൽ തകർച്ച ഉണ്ടാകും. ഈവൻ റേറ്റ് ഹൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടിയും റേറ്റ് ഹൈക്ക് ചെയ്ത് കുറച്ചൊക്കെ രൂപ ഒന്ന് മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും നെക്സ്റ്റ് മീറ്റിങ്ങിന് കൂട്ടുക എന്നുള്ളത് നമുക്ക് കാണാം. അവരൊക്കെ ഞാൻ പറഞ്ഞില്ല, രൂപയും ഡോളറിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റുകളൊക്കെ പല കാര്യങ്ങളും ചെയ്യും. യൂറോനും ബോണ്ടിനെയും എല്ലാത്തിനെയും, റൂബിളിനെയും യുവാണിനെയും യെന്നിനെയും ഒക്കെ, തുർക്കിഷ് ലിറ ആയാലും എല്ലാത്തിനെയും അവർ കനേഡിയൻ ഡോളറിനെ ഒക്കെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉപ്പമാർ നോക്കും, ശ്രദ്ധിക്കും. പക്ഷേ എന്താ പറയുക, ഗോൾഡ് റിയൽ മണിയാണ്, അതുകൊണ്ട് ഗോൾഡിനെ നിങ്ങൾ പേടിക്കേണ്ട. അതുകൊണ്ട് ഗോൾഡ് വെറുതെ പേടിച്ച് ഒഴിവാക്കേണ്ട ആവശ്യം ഒന്നുമില്ല. ഇനിയിപ്പോൾ നാളത്തെ കാര്യം പറയുകയാണെങ്കിൽ, നാളെ ഇപ്പോൾ ഈ നാളെ സെൻറ്റിംഗ് ഗ്ലാസുകളിൽ 80 രൂപയുടെ മാറ്റമൊക്കെ ഉണ്ടാവാറുള്ളൂ സാധാരണഗതികളിൽ. ഇനി അല്ലെങ്കിൽ സ്വർണ്ണയിൽ മാറ്റമില്ലാതിരിക്കുക ചെയ്യാം, മാറ്റം ഉണ്ടാകാനേ 80 ഉണ്ടാവുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ എന്താവും, മാറ്റമൊന്നും ഉണ്ടാവും, ഇതൊന്നും എന്താ പറയുക, മാറ്റം ഉണ്ടാകാതെ കയറും. പിന്നെ ഉണ്ടാകണ ഈ 80 രൂപയുടെ ഏറ്റിലോ കുറച്ചിലോ ഒക്കെ ഉണ്ടാകും. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഉണ്ടാവാറ്, ഇനി കുറേ ആണെങ്കിൽ മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ അതൊരു 80 രൂപയുടെ ഒരു കുറച്ചിലൊക്കെ ആയിട്ട് തന്നെ ഉണ്ടാകുക. ഓക്കെ, അങ്ങനെയാണ് സാധ്യതകൾ ഉണ്ടാവാറ് തിങ്കളാഴ്ച. കാരണം മാർക്കറ്റ് 3 തുറന്നിട്ടല്ലേ, ഒരു വലിയൊരു കോമ്പാർട്ട്മെൻറ്റൊന്നും വലിയ സംഭവം സംഭവിച്ചിട്ടില്ലല്ലോ. തിങ്കളാഴ്ച ഡേറ്റാസൊക്കെ പിന്നെ ചൊവ്വാഴ്ച രാത്രിയായിട്ട് വന്നിങ്ങനെ തുടങ്ങുകയുള്ളൂ. ബുധനാഴ്ച തൊട്ടാണ് വലിയ മാറ്റങ്ങളൊക്കെ വരിക. എനിവേ, അതൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ. പിന്നെ ഇപ്പം എന്താ, ഒരു വല്ലാത്ത ദിവസമായിരുന്നു, പല കാര്യങ്ങളും ചെയ്ത് വേറെ സ്ഥലങ്ങളെ പേരും കൂടെ ഡൊണസ്കിലായ സ്ഥലങ്ങളെ പേരും മറന്നിട്ടേ. ലുഹാൻസ്ക് കേസൻ ഒന്ന് കിട്ടി. ഓക്കെ, മറന്നുപോയി. പലരും ഇങ്ങനെ കമൻ്റ് അടിച്ച് കമൻ്റ് അടിച്ച് ഇവിടെ വന്നിട്ട് നിങ്ങൾ എന്താ യുദ്ധത്തിനെ കുറിച്ച് പറയാനാണോ സ്വർണത്തിനെ കുറിച്ച് പറയാനാണോ കരുതിയിട്ട്. ഈ ഗോൾഡിൻ്റെ പ്രത്യേകം എന്താ പറയുക, ഗോൾഡിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ എല്ലാം പറയേണ്ടി വരും. എന്നാൽ തന്നെ ഗോൾഡ് റിയൽ മണിയാണ്, അല്ലാതെ മറ്റുള്ള കാര്യങ്ങളല്ല. കാരണം ഇതാണ് റിയൽ മണി. നിങ്ങൾ എന്ത്, നിങ്ങൾ പഴയ ഏതെങ്കിലും സിനിമകളൊക്കെ എടുത്ത് നോക്കി അതിലൊക്കെ ഇങ്ങനെ എണ്ണി തിരക്കുക, അതിലുണ്ടാകുന്ന എന്തായിരിക്കും ഗോൾഡിൻ്റെ എന്തെങ്കിലും നിധി, എന്തായിരിക്കും ഏതെങ്കിലും ഇതിലുള്ളതിലുണ്ടാകുക. അന്നും ഇന്നും എന്നും എന്നും പണ്ട് ഇപ്പോൾ ബ്രിട്ടീഷുകാരൊക്കെ പണ്ടുപടം ഒന്ന് ഇവിടെ കൊള്ളയടിച്ചു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പുതിയ വാക്ക്, അതൊക്കെ എന്താ കൊള്ളയടിച്ചിട്ടുള്ളത്, കറൻസി കൊള്ളയടിച്ച ഗോൾഡ്. അപ്പോൾ അന്ന് 1971 ശേഷം, അതുവരെ ഗോൾഡ് അടിച്ചിരുന്ന സാധനം 1971 ശേഷം എന്തായി, ഗോൾഡിൻ്റെ ബേസിലല്ലാതെ കറൻസി അടിച്ചു. അപ്പോൾ ഗോൾഡ് റിയൽ മണി ആവുന്നില്ല, ആകാതിക്കണില്ല. അതാണ് അതിൻ്റെ വാല്യൂ. അത് എവിടെ ഇട്ടാലും കറൻസി മണ്ണിൽ ഇട്ടാൽ അങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ കടലിലിട്ടാലുണ്ടാവും. ഗോൾഡ് എവിടെ കടന്നാലും, കാരണം എവിടെ കടന്നാലും, കടലിലിട്ടാലും, കാരണം നോബിൾ മെറ്റലാണ്. നിങ്ങൾക്ക് അറിയാം ഈ നോബിൾ ഗ്യാസുകൾ നമ്മൾ പറയാറുണ്ടല്ലോ, ഹീലിയം, നിയോൺ, ആർഗോൺ, ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ ഒക്കെ പറയാനുണ്ട്. അപ്പോൾ അതേപോലെ അത് ഗ്യാസിൻ്റെ കാര്യമാണ് പറയുന്നത്. ഐ മീൻ ഈ സിൽവർ ആയാലും ഗോൾഡ് ആയാലും ഇവന്മാരായാലും ഒക്കെ എന്താ പറയുക, പ്ലാറ്റിനോ തന്നെ വന്നിട്ട് നോബിൾ മെറ്റൽ ആകുന്നുണ്ട്. അപ്പോൾ ഇവന്മാരെന്താ വെച്ച് കഴിഞ്ഞാൽ, എന്താ എവിടെ ഇട്ടാലും കേട് വരത്തില്ല, അത് റിയൽ മണി. അത് മനസ്സിലാക്കുക, അത് സെൻട്രൽ ബാങ്ക്. അപ്പോൾ അത് കരുതിയാണ്ട് പിന്നെ തകർന്ന് 36,500, അപ്പോൾ അങ്ങനെ തകർന്നുണ്ട് കരുതിയാണ്ട് അത് പൂജ്യത്തിൽ പോകാം. എത്ര ആവൂലിട്ടോ, എന്തെങ്കിലും പറഞ്ഞപ്പോൾ ഒരു ഉദാഹരണം പറയുന്നത് 35 എങ്ങനെ എന്തെങ്കിലും ലോകാത്ഭുതങ്ങൾ ചെലവ്, അത് അതിൻ്റെ വാല്യൂ ഇല്ല. ഇന്ദ്രയിൽ തന്നെ ഇങ്ങോട്ട് പറയും, ഡോൺ ലുക്ക് അറ്റ് ദ പ്രൈസ് ആക്ഷൻ ഓഫ് ഗോൾഡ്, ലുക്ക് അറ്റ് ദ ലുക്ക് അറ്റ് ഹൗ മെനി യു ഹാഫ് എന്നാണ് നോക്കുക. എത്ര ഗ്രാം, എത്ര വെയിറ്റ് നിങ്ങളുടെ അടുത്തുണ്ട് എന്നാണ് നോക്കേണ്ടത്. ഫിസിക്കലി ലീഗലി ഉണ്ട്, രാജ്യത്തിൻ്റെ നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നിട്ട്. ഇന്ദ്രയിൽ എന്ത് പറയുകയാണെങ്കിൽ രാജ്യത്തിൻ്റെ നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നാണ്ട് എല്ലാം ചെയ്യട്ടോ. രാജ്യത്തിൻ്റെ നിയമത്തിൻ്റെ ഉള്ളിൽ, രാജ്യത്തിനെതിരെ ഒന്നും ഇന്ദ്രയിൽ പറയുന്നില്ല. ഫിസിക്കലി ലീഗലി ഗോൾഡ് സെയിൽ ചെയ്യാം. അപ്പോൾ അതാണ് അതിൻ്റെ റിയാലിറ്റി. കറൻസി അത്രമാത്രം പ്രിൻറ്റ് ചെയ്യുകയാണ്. അത് പല രീതിയിലും, ചിലപ്പോൾ ചിലർക്ക് സ്കോളർഷിപ്പ് കിട്ടും, ഇന്ദ്രയിലൊക്കെ പഠിക്കുന്ന സമയത്ത് അങ്ങനെ സ്കോളർഷിപ്പ് തന്നിട്ടുണ്ടായിരുന്നു ഗവൺമെൻറ്. നമുക്ക് ഹെൽപ്പ് ചെയ്യാണ്. അപ്പോൾ എന്താ പറയുക, ചിലപ്പോൾ ഇൻകം ഉണ്ടാവും, ഇല്ലെങ്കിലും എന്താ പാവപ്പെട്ട ജനങ്ങളിലേക്ക് എന്താക്കേണ്ടി വരും, കറൻസി എത്തിക്കണം. കാരണം പണക്കാരങ്ങനെ അവർ അവരുടെ ഓരോ വർഷം കൂട്ടും പോയി അവരുടെ റിച്ച് ബിക്കം, അങ്ങനെ അവരെന്താ വെച്ച് കഴിഞ്ഞാൽ പാസീവ് ഇൻകം ആണ്. അവർ വർക്ക് ചെയ്യില്ല, ഇതാണ് അവർക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാവും. അവർക്ക് എംപ്ലോയീസ് ഉണ്ടാവും, ചില ആളുകളുടെ അടുത്ത് 5,000 എംപ്ലോയി ഉണ്ടാവും, ചിലരുടെ അടുത്ത് 50 എംപ്ലോയി ഉണ്ടാവും, ചിലരുടെ അടുത്ത് 500,000 എംപ്ലോയി ഉണ്ടാവും. അതാണിൻ്റെ അടുത്ത് എത്ര ഉണ്ടാവും, എത്ര എംപ്ലോയീസ് ഉണ്ടാവും,
അമ്മാന്റെ അടുത്ത് എത്ര ഉണ്ടാവും? അപ്പൊ വലിയ വലിയ റിച്ച് ആൾക്കാരുടെ അടുത്ത് അവർക്ക് റിച്ച് ബിക്കോം റിച്ച്, അപ്പൊ അവർക്ക് ഇങ്ങനെ റിച്ച് റിച്ച്നസ് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, അപ്പൊ അവിടെ അവർക്ക് എന്നും 1000 രൂപ വേണം അവർക്ക് ചുരുങ്ങിയത് ജീവിക്കാനെങ്കിൽ. ചുരുങ്ങിയത് ഒരു ആവറേജ് കൂട്ടുക, 200, 100, 50 രൂപ ജീവിക്കുന്നതിനേക്കാൾ ആവറേജ് കൂട്ടുക നമ്മളൊരു 300, 100 രൂപ വേണ്ടേ ഒരു ദിവസം ജീവിക്കാൻ, കഷ്ടിച്ച് ഭക്ഷണം കഴിക്കാൻ തന്നെ ചെറിയ ഫാമിലിക്ക്. അപ്പൊ ഈ 500 രൂപയൊക്കെ ഇന്നിങ്ങനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, ഒരു 200 ഞാൻ ഇത് ഗവൺമെന്റ് എന്ത് ചെയ്യണേലും പ്രിന്റ് ചെയ്യേണ്ടി. അപ്പൊ സ്റ്റിമുലസുകൾ ഇങ്ങനെ വന്നുകൊണ്ടി വരിക, അപ്പൊ എന്താ കറൻസിയുടെ വാല്യൂ കുറഞ്ഞു കുറഞ്ഞു കൊണ്ടിരിക്കും. അപ്പൊ റിയൽ മണി ഗോൾഡിന്റെ പേരിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയാലും ഇവരായാലും ഒക്കെ ഫെഡറൽ ആയാലും ഒക്കെ ഗോൾഡിന്റെ പേരിൽ അടിച്ചെടുക്കണം, ഞാൻ അടിച്ചെടുക്കുന്നുണ്ട് ഗോൾഡിന്റെ പേരിൽ തന്നെ കറൻസി ചെയ്യുന്നുണ്ട്. പക്ഷെ പിന്നെ കുറച്ച് എന്താ മറ്റുള്ള അസറ്റുകളുടെ പേരിലാണ് ഇറക്കുന്നത്, കാരണം ഗോൾഡ് മാത്രം സേവ് ചെയ്യണം. എന്നാലും റിസർവ് ബാങ്കിന്റെ രീതിയിലൊക്കെ ഉണ്ട്, ഇത്ര മിനിമം എമൗണ്ട് ഓഫ് ഗോൾഡ് എങ്കിലും വെച്ചിട്ട് വേണം ഈ ഇത്രയും എമൗണ്ട് അടിക്കുക എന്നുള്ളതുണ്ട്. അപ്പൊ മനസ്സിലാക്കുക, നിങ്ങൾ വല്ല വാല്യൂ എല്ലാം നോക്കേണ്ട, കുറയുമ്പോൾ എന്ത് ചെയ്യുക, അത് വാങ്ങാനുള്ള എന്തെങ്കിലും അവസരമായി കാണണം, അങ്ങനെ ഉപയോഗിക്കാന്നല്ലാതെ വിൽക്കാനായിട്ട് പോവാ. ഇതും എന്താ ഇത് മറ്റല്ലേ, ഇതെന്താ ഇതേപോലത്തെ സാധനം അല്ലേ എന്ന് കരുതിയാണ്, ഇതാ ചാർജറിനെ പോലത്തെ ഒരു സാധനം അല്ലേ കരുതണ്ട, എന്താ ഇതും ഇവിടെ സ്റ്റീല് വേറെ എന്താ എന്തെങ്കിലും സാധനം ഇവിടെ പോയി മനസ്സിലുണ്ടാവാനുള്ളത് സാധനം കാണാം അല്ല. എന്തായാലും ഇവിടെ കുറേ ഇരുമ്പുണ്ട്, ഇതൊക്കെ ഓരോ മെറ്റീരിയൽസുകളാണ്. അതേപോലെ അല്ലെങ്കിൽ സ്റ്റീല്, മറ്റുള്ള കോപ്പർ, വേറെ കുറേ സാധനങ്ങളുണ്ടല്ലോ ഇരുമ്പ്. അപ്പൊ അതേപോലെ ഒക്കെ എന്താ ഒരു മെറ്റീരിയൽ അല്ലേ. ഇപ്പൊ കാർമല ഒരു കാർ നോക്കണേ ഇത്രമാതിരി മെറ്റീരിയൽ ഉണ്ട്, അതായത് ഒരു മെറ്റീരിയൽ അല്ലേ എന്നല്ല. ഗോൾഡ് എന്ന് പറഞ്ഞാൽ റിയൽ മണിയാണ്, അതും പണമാണെന്നുള്ള അത് ഉൾക്കൊണ്ടേ മതിയാവും. ഈ പ്രത്യേകിച്ച് ഈ തകർമലാണ് ഈ സ്വർണ്ണിന്റെ തകർന്ന് അടിയുമ്പോഴാണെങ്കിൽ ഇപ്പൊ എന്താ ഇപ്പൊ തൊട്ട് പ്രത്യേകിച്ചും കാര്യമില്ല, അങ്ങനെ ചിന്തിക്കുന്ന കാര്യമില്ല, മനസ്സിലായില്ല. അത് ഉൾക്കൊള്ളേ മതിയാവും, കാരണം പല ആൾക്കാരും കുറയുമ്പോൾ അയ്യോ ഇന്ന് റിയൽ പറഞ്ഞല്ലോ ഗോൾഡ് സേവ് ചെയ്യാനത് കുറയാണെന്ന് പറഞ്ഞ് കമൻറ്റിൽ ഒരുപാട് വരുന്നതുകൊണ്ടാണ് ഇതിലത് പറയുന്നുണ്ട്, അതാ വെറുതെ പറയുന്നില്ല. ഇപ്പോൾ ഞായറാഴ്ച ഇതൊക്കെ പറയുന്നത് കുഴപ്പമില്ലല്ലോ. ഇനിവേ ഇതാണ് ഇപ്പോൾ ഉള്ളത്, 35,200 കുറച്ച് 36,640 അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടി കയറിയിട്ടുണ്ട്. 35,200 താഴെ വാങ്ങാൻ കിട്ടുമെന്ന് തന്നെ ഇപ്പോഴത്തെ പഠന റിപ്പോർട്ട് ശകിൽക്കരുത്തത് കരുതി. ഓക്കെ, അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്തായാലും ഞാൻ പറയാം. ഓക്കെ, ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.